Malapparamb school putiye pattu enna high court the paranjirikkunnu aadyam kodathi vidhi nadappakkanam adhin shesham mattu karyangal ennaanu kodathi paranjirikkunnathu vivarangalumayi Sari Muhammad Kochiyil ninnu chernundu Sari high court nirikshicha karyangal enthokkeyaanu manu ee raavile high court adi aarambichappol thanne advocate general CP Sudhakar Prasad kodathil haajarayi sarkarinte theermanam audyogamayi arigiyayirunnu In the court of the Idumai Bantapata case, Pariganichapurana, Eji Hajarai, Tirumana Maricha, Upper and Court of the Parada, Court of the Eda Munutreva, Athi Natapaka, Ada Athium School, Adachu Putate, Baki carrying a pinny to the Irvanikam, Adachu Putin Sesham, Ikarim, Satyavang Mulamai, Sarkar, High Court of the Arikia and Nardesamana, Nalgeda, Upper Eji carrying a Vishi, Sarkar, Territorial Tirumana Meditunda, School, Eight to Gurta, Totanga carrying a lake. സർക്കാർ നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ട് മന്ത്രിസഭയും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ നിയമസഭയിൽ പാസാക്കുക എന്ന നടപടിക്രമം മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് അറിയിച്ചെങ്കിലും അതൊക്കെ സർക്കാരിന്റെ കാര്യം ആദ്യം കോടതി ഉത്തരവ് നടപ്പിലാക്കുക കോടതി ഇക്കാര്യം അസന്നിഗ്ധമായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ സ്കൂൾ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ കോടതി ഇന്ന് ചലഞ്ച് ചെയ്തിട്ടില്ല കോടതി എതിർത്തിട്ടില്ല അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും മുൻ ചില ഉത്തരവുകൾ ഈ സ്കൂളിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നു അതെന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ആദ്യം കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുക എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ പിന്നീട് എന്ന നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് സാരി അതായത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ചില ഉത്തരവുകൾ മലാപ്പറമ്പ് സ്കൂളിന് മേൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ആ ഉത്തരവുകൾ നടപ്പാക്കുക പിന്നീട് സർക്കാരിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക അത് കോടതിയുടെ സാധാരണ രീതിയിലുള്ള നിരീക്ഷണം തന്നെയല്ലേ അതിനപ്പുറത്തേക്കുള്ള മാനങ്ങൾ കോടതിയുടെ പരാമർശങ്ങൾക്കുണ്ടോ മനു അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഈ കേസ് ഇതിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ കഴിഞ്ഞ വർഷം തന്നെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെ സിംഗിൾ ബെഞ്ച് സ്കൂൾ അടച്ചു കൂട്ടണം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് കോടതി അലക്ഷ്യ ഹർജിയായി മാനേജർ കോടതിയിൽ എത്തുന്നു കോടതി ഉത്തരവ് നടപ്പിലാക്കിയില്ല എന്ന കാര്യം പറഞ്ഞ് തുടർന്ന് വീണ്ടും സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ മാർച്ച് 31 തന്നെ സമയം അനുവദിക്കുന്നു പിന്നീട് നമുക്കറിയാം എൽ ഡി എഫ് സർക്കാർ വരികയും സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു പക്ഷേ മാനേജറിന്റെ നിലപാടിന് ഒപ്പമാണ് സുപ്രീം കോടതി നിന്ന് സ്കൂൾ അടച്ചു കൂട്ടുക ഹൈക്കോടതി ഇത് നടപ്പിലാക്കുക എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവും അത് ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവുമാണ് നിലനിൽക്കുന്നത് ആ സാഹചര്യത്തിൽ അടച്ചു കൂട്ടുക എന്ന കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു അതിന്റെ മറ്റൊരു വശം ഇന്ന് സർക്കാർ എടുത്ത തീരുമാനത്തെ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം ഔദ്യോഗികമായി തന്നെ അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകർ പ്രസാദ് കോടതിയെ അറിയിച്ചു അപ്പോൾ അതിനെതിരെ ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ കാര്യം അത്തരം കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കുക ബാക്കി ഏതായാലും കോടതി ഉത്തരവ് ആദ്യം നടപ്പിലാക്കുക ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോൾ കോടതിയുടെ വിഷയമല്ല അതൊക്കെ പിന്നീട് പരിഗണിക്കാം അടച്ചു പൂട്ടിയ ശേഷം ഇക്കാര്യം സത്യവാങ്മൂലമായി ഹൈക്കോടതിയെ അറിയിക്കുക എന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് തീർച്ചയായും അതായത് കോടതിയുടെ ഉത്തരവ് ആദ്യം നടപ്പാക്കുക സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ സർക്കാർ എടുക്കട്ടെ എന്ന ഒരു സൂചനയാണ് നിലവിൽ കോടതി തന്നിരിക്കുന്നത് തീർച്ചയായും കോടതിയുടെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവ് നിലനിൽക്കുന്നു അത് നടപ്പിലാക്കുക തന്നെ വേണം എന്ന കർശന നിർദ്ദേശമുണ്ട് ഉത്തരവ് നടപ്പാക്കട്ടെ ആദ്യം സ്കൂൾ അടച്ചു പൂട്ടട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് മലാപ്പറമ്പ് സ്കൂൾ ആദ്യം അടച്ചു പൂട്ടട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കാരണം ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകൾ നിലവിൽ മലാപ്പറമ്പ് സ്കൂളിന് മുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം അത് അടച്ചു പൂട്ടി തുടർന്ന് സത്യവാങ്മൂലം സമർപ്പിക്കുക അതേസമയം സർക്കാർ ഈ സ്കൂളുകൾ ഏറ്റെടുത്ത കാര്യം അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചപ്പോൾ കോടതി അതിൽ എതിരൊന്നും പറഞ്ഞിട്ടില്ല അതിൽ യാതൊരു ഒബ്ജക്ഷനും കോടതി പറഞ്ഞിട്ടില്ല സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾ സർക്കാർ ചെയ്യട്ടെ നിലവിൽ കോടതി ഉത്തരവ് നടപ്പാക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്